الو، الو، ترى ശാത്തം അവിടെ കിടന്നിരിക്കട്ടെ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത ഓരോ കുന്ത്രാണ്ടം കൊണ്ട് വീട്ടി വെച്ചോളൂ. ഹലോ, പങ്കാട്ടില്ലേ? ഞാൻ ഇന്നലെ പങ്കാട്ടി കണ്ടത് അമ്പലത്തിൽ വരുന്ന വഴി. എനിക്ക് നിങ്ങളോട് അപ്പൊ സംസാരിക്കാം. നിങ്ങൾ ആരാണ്? പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹലോ, മനസ്സിലായില്ല. ഒരു ബന്ധു? ബന്ധു എന്ന് വെച്ചാ? ഞാൻ മഹേഷിന്റെ ഗേൾഫ്രണ്ട് മെർലിന്റെ ആങ്ങളയാണ്. മഹേഷിന്റെ ഫ്യൂച്ചർ ബ്രദർ ഇൻ ലോ. ആസ്ട്രോ ഇരിക്കുന്ന കണ്ടില്ലേ? സോറി ഡിയർ. മിസ്റ്റർ, അല്പം മാന്യതയോടെ സംസാരിക്കണം. നമ്മൾ ബന്ധുക്കളല്ലേ, അതുകൊണ്ടാ. ബന്ധുക്കളായില്ലല്ലോ. ബന്ധുക്കളാവുമ്പോ പോരെ. മെർലിനെ മഹേഷ് കെട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ? അല്ലെങ്കിൽ ഇഷ്ടമാവണം. മഹേഷ് മെർലിനെ കെട്ടിയാൽ നിങ്ങളെ വിട്ടാൽ സിദ്ധാർത്ഥൻ പോകാന്നാണോ ഭയം? നമ്പുരാട്ട് വിഷമിക്കണ്ട, അയാൾ പോയാൽ പോട്ടെ. ഐ മാരി യു. ഞാൻ കേട്ടോ, ഇച്ചിരി പ്രായക്കൂടുതലൊന്നും മാറ്റുന്ന പ്രശ്നമല്ല. എടാ, അതാണ് നീ വന്ന വഴി. വന്ന വഴിയെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ. അനുസരിക്കാനല്ല ഭാവമെങ്കിൽ നിന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ എനിക്കറിയാം. അങ്ങനെയാണ് നമ്പുരാട്ടി. അല്ലാതെ ഒരു പെണ്ണും എന്നായാലും ആഗ്രഹം നിറവേറ്റാതെ നിന്നെ ഞാൻ വിടില്ല. അത് നിന്റെ അമ്മ നടത്തിയില്ലടാ പട്ടി. ഹലോ, വസന്ത സ്വാമിയല്ലേ? മഹേഷ് അവിടെ ഉണ്ടോ? ഞാൻ ശൈലജ വർമ്മ. എന്നെ അപമാനിക്കണമെങ്കിൽ അത് നേരിട്ട് തന്നെ അയാൾ പോരെ. പണ്ട് തിരുവിതണ്ടിയിൽ അയക്കണമെന്നുണ്ടോ? ആരാണെന്നോ ആ ചട്ടക്കാരുടെ ആങ്ങള. പരിസരത്തെങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊന്നുവയ്ക്കാൻ റാസ്കൽ. അങ്ങോട്ട്
നമ്മളെ കൊന്നു തയ്യല ശരി എന്നെങ്കിലും ഞാൻ എന്റെ ആഗ്രഹം നിറവേറ്റാതിരിക്കില്ല മറന്നോ കുട്ടി മറന്നിട്ടൊന്നും അല്ല മുത്തശ്ശി പലപ്പോഴും വരണമെന്ന് വിചാരിക്കും സമയം കിട്ടാറില്ല എന്താ കല്യാണമേ സുഖം തന്നെയല്ലേ ആ ഇങ്ങനെയൊക്കെ കഴിയുന്ന തമ്പുരാട്ടി കിഷോർ എവിടെ വീട്ടിലുണ്ടോ അവൻ പോലീസ് ഉദ്യോഗസ്ഥനായപ്പം കല്യാണമ്മയുടെ കഷ്ടതയൊക്കെ മാറിയിട്ടുണ്ടാവൂല്ലേ അത് പിന്നെ മോഹം കണ്ട് അറിഞ്ഞൂടെ അടുത്ത മാസം അവൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റാണെന്ന് കത്തുണ്ടായിരുന്നു അവിടെ വന്നാൽ എന്റെ വീട്ടിൽ താമസിക്കാൻ പറഞ്ഞ് എഴുതിയിരുന്നു അത് ശരി നമുക്കപ്പോ പോലീസിന്റെ അമ്പടി ആയല്ലോ പറ്റി ശൈലജിക്ക് അറിയാമല്ലോ വയസ്സായ അച്ഛൻ അമ്മ വിവാഹപ്രായമെത്തിയ സഹോദരിമാർ അമ്പലത്തിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ വലിയ കുടുംബം പുലരുന്നത് ശൈലജിയുമായുള്ള ബന്ധത്തിലെന്ന് അപകടമല്ലാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കാനാവുമെന്ന് ശൈലജിക്ക് തോന്നുന്നുണ്ടോ